ഹലോ എവ്രിവൺ. ക്രിക്കറ്റ് വളരെ വിചിത്രമായ ഒരു ഗെയിമാണ്. അതിലെ വിശ്വാസങ്ങളും അതുപോലെ തന്നെ വിചിത്രമാണ്. ഇന്ന് നമ്മൾ അങ്ങനത്തെ മൂന്ന് വിശ്വാസത്തിന്റെ കഥകളാണ് പറയുന്നത്. ഇതിലെ മൂന്നാമത്തെ കഥ മലപ്പുറത്തിലെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ കഥയാണ്. എന്റെ പേര് അർജുൻ, ഇത് പ്രീ ക്രിക്കറ്റ്. നമ്മുടെ ആദ്യത്തെ കഥ ഡേവിഡ് ഷെപ്പേർഡിനെ കുറിച്ചാണ്. ICC ടെസ്റ്റ് പാനലിൽ അമ്പയർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹം അമ്പയർ ചെയ്യുമ്പോൾ ബാറ്റിംഗ് ടീം 111, 222, 333 എന്ന സ്കോർ വരുമ്പോൾ, അല്ലെങ്കിൽ സെയിം നമ്പറുള്ള സ്കോർ വരുമ്പോൾ, അദ്ദേഹത്തിന്റെ കാല് രണ്ടും ഒരു പ്രത്യേക തരത്തിൽ മൂവ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ചാടിയിരുന്നു. ഇതെന്തിനെന്ന് വെച്ചാൽ അദ്ദേഹം കളിക്കുന്ന സമയത്ത് ഈ നമ്പേഴ്സ് എല്ലാം വളരെ അൺലക്കി ആയിട്ടായിരുന്നു കൺസിഡറായിരുന്നു. മൂപ്പർക്ക് ഒരു ലക്ക് കൊണ്ടുവരാൻ ആയിരുന്നു ഈ പ്രാക്ടീസ് ചെയ്തത്. ഇത് മാത്രമായിരുന്നില്ല, ഒരു മാസത്തിലെ 13-ാം തീയതി വെള്ളിയാഴ്ച ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ തീപ്പെട്ടിക്കൊള്ളി കെട്ടിയിരുന്നു എന്നാണ് പറഞ്ഞത്. അതെ, ഇതേപോലെ. ഈ തീപ്പെട്ടിയല്ല, എന്നാലും ഇതുപോലെ ഉണ്ടായിരുന്നു. അൺലക്കി ഇവന്റ്സ് കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു ഈ പ്രാക്ടീസ് ചെയ്തിരുന്നത്. ക്രിക്കറ്റിൽ 111, 222, 333 അല്ലെങ്കിൽ സെയിം നമ്പർ വരുന്ന നമ്പേഴ്സ് വരുമ്പോൾ അതിന് പറയുന്ന ഒരു പേരുണ്ട്, നെൽസൺ എന്നാണ് പറയുക. ഇതിന്റെ ഉത്ഭവത്തെ കുറിച്ച് കുറെ ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് എവിടുന്നാണ് വന്നത് എന്നുള്ളൊരു ഐഡിയ ഇതുവരെ ഇല്ല. 111 മൂന്ന് സ്റ്റംപ്സ് ബെയിൽസ് ഇല്ലാണ്ട് നിൽക്കുന്ന രൂപത്തിൽ നിൽക്കുന്നതാണോ എന്നുള്ളതും ഇപ്പോഴും ചർച്ചയാണ്. ന്യൂസിലാൻഡിൽ ഒരു ടീമുണ്ടായിരുന്നു, പേര് നെൽസൺ. 1874 to 1891 വരെ അവർ കളിച്ചുള്ളൂ. അവരുടെ ആദ്യത്തെ ഇന്നിങ്സും അവസാനത്തെ ഇന്നിങ്സും 111 ആയി. 2019 ട്രെയിൽ ബ്ലേസേഴ്സ് വേഴ്സസ് വെലോസിറ്റി, വനിതകളുടെ IPL മോഡലിലുള്ള കളികൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ ട്രെയിൽ ബ്ലേസേഴ്സിന് ജയിക്കേണ്ടത് 113 റൺസായിരുന്നു. ട്രെയിൽ ബ്ലേസേഴ്സ് 111 for 2 ആയിരുന്നു. പിന്നെ അങ്ങോട്ട് 5 വിക്കറ്റാണ് പോയത് ഒരു റൺസ് എടുക്കാൻ. അവസാനം ട്രെയിൽ ബ്ലേസേഴ്സ് ജയിച്ചു. പക്ഷേ നെൽസന്റെ ഒരു സ്ട്രേഞ്ച്നെസ് അവിടെ നമുക്ക് കാണാം. പക്ഷെ ഏറ്റവും വിചിത്രം, അല്ലെങ്കിൽ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, നവംബർ 11, 2011 സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ഓസ്ട്രേലിയ ടെസ്റ്റിൽ കൃത്യം സമയം 11:11 സൗത്ത് ആഫ്രിക്ക വേണ്ടി വരുന്നത് 111 റൺസായിരുന്നു. ആ ഒരു നിമിഷത്തിൽ അപ്പോഴത്തെ അമ്പയറായ ഇയാൻ ഗൗൾഡും ക്രൗഡുമെല്ലാം ഡേവിഡ് ഷെപ്പേർഡിന്റെ ആ പ്രത്യേക തരമുള്ള കാലുകൊണ്ടുള്ള മൂവ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ 111 അല്ലെങ്കിൽ 2-2, 2 അല്ലെങ്കിൽ 3-3, 3 ഇങ്ങനത്തെ സ്കോറുകളിൽ ബാറ്റ്സ്മാൻ ഔട്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ടീമുകൾ ഓൾഔട്ടായിട്ടുണ്ടോ എന്നുള്ള ചോദിച്ചാൽ വളരെ കുറവാണ്. ഏറ്റവും അധികം വിക്കറ്റ് പോകാനുള്ള സാധ്യത 0%. നമ്മളുടെ രണ്ടാമത്തെ കഥ നടക്കുന്നത് ഓസ്ട്രേലിയ. ഡെവിൾസ് നമ്പർ കീത്ത് മില്ലർ, ഓസ്ട്രേലിയ കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർ. 10-ാം വയസ്സിൽ അദ്ദേഹം ഡോട്ട് ബ്രാഡ്മാൻ 87 ഔട്ട് ആവുന്ന ഒരു ഡൊമസ്റ്റിക് മാച്ചിൽ 13 റൺസ് അകലെയാണ് സെഞ്ചുറിക്കുന്നത്. ഇത് പിന്നീട് ഒരു വിശ്വാസമായി മാറി. 87 എന്നുള്ളത് വളരെ ഒരു അൺലക്കി നമ്പറാണ്. പിന്നീട് നോക്കുമ്പോൾ, സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ 87 ഔട്ടായ ബാറ്റ്സ്മാൻമാർ അനവധിയാണ്. ഇപ്പോഴും ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് 87 എത്തുമ്പോൾ ഒന്ന് പേടിക്കും, ഡെവിൾസ് നമ്പർ ആയതുകൊണ്ട്. മൂന്നാമത്തെ കഥ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്താണ്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന് അടുത്താണ് പോളിടെക്നിക് ഗ്രൗണ്ട്, അല്ലെങ്കിൽ പോളി ഗ്രൗണ്ട്. 80-കൾ മുതലേ അവിടെ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയിരുന്നു. 1D wicket അല്ലെങ്കിൽ ട്രെയിൻ വിക്കറ്റ് എന്നാണ് ഈ വിശ്വാസത്തിന്റെ പേര്. ട്രെയിൻ എപ്പോഴൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നോ അപ്പോഴെല്ലാം ഒരു വിക്കറ്റ് വീഴുമെന്നതാണ് വിശ്വാസം. ആ ഗ്രൗണ്ടിൽ കളിച്ച എല്ലാവർക്കും അറിയാം, ട്രെയിൻ വരുമ്പോൾ ഒരു സ്പെഷ്യൽ എനർജി വരുന്നതാണ്. ബോളേഴ്സ് കുറച്ചും കൂടി എഫേർട്ട് ഇടും, ഫീൽഡേഴ്സ് കുറച്ചും കൂടി എനർജി കൂടും, ബാറ്റ്സ്മാർക്കാണെങ്കിൽ കുറച്ചും സ്ട്രെസ് കൂടി. ഇതൊക്കെ തന്നെയാണോ കാരണങ്ങൾ ഒരു വിക്കറ്റ് വീഴാനുള്ളത് അറിയില്ല. ഒരു പക്ഷേ ആ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുണ്ടാവുക ട്രെയിൻ വിക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 1D wicket. നിങ്ങൾക്കും ഇതുപോലെ രസകരമായ വിശ്വാസങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നത്തെ പോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ബെൽ ബട്ടൺ അടിച്ചിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ഇറ്റ്. വേറൊരു വീഡിയോയായി വരുന്നവരെ ബൈ.